हाय फ्रेंड्स नाम पढ़ी कुछ जी के क्वस्टा हिराकुड अणक नदी महानदी हिराकुड महानदी नागार्जुन सागर पद्धति ऐसी नदीपी कृष्ण बंगा उड़ी पति नदी ऐसा बंगा उड़ी कुरे नदी पति अाप्ति शबरी नदी ऐसी पोषक नदी शबरी नदी ऐसी पोषक नदी गोदावरी पोषक नदी शबरी मैकल निर उद्भवि अरबिकड़ल पति नदी ऐसा मैकल निर उद्भवि अरबिकड़ल पति नदी नर्मदा तेके इंडिये नीलम कूड़िया नदी ऐसा तेके इंडिये नीलम कूड़िया नदी गोदावरी मिनी पंप केरल नदी ऐसा भारतपु मिनी पंप भारतपु वृद्धगंगा नदी गोदावरी वृद्धगंगा नदी गोदावरी दक्षिण गंगा नदी ऐसा कावेरी दक्षिण गंगा कावेरी इंडिया किकोटे ऐटों वाली नदी ऐसा गोदावरी किकोटे ऐटों वाली नदी गोदावरी मावी मध्य वर्ण ऐसा पच विज्योर आल पचय और पदार्थ एला तन्मात्र आगे गति गोर्ज अलवान तापम कि वेनिस आलपु इंडिया सुगंधव्यंजन संस्थान केरलम इंडिया सुगंधव्यंजन संस्थान केरलम राज्यसभा केरल मुख्यमंत्री रामाते व्यक्ति एके आंटणी राजेंद्र चोलेंटे केरलाक्रमण एडी आयरती पत्तंबद राजेंद्र चोलेंटे केरलाक्रमण एडी आयरती पत्तंबद कालावधि आया अंज वर्षम तिगच्चा केरला नियमसभयुडे चरित्रतिले आद्य स्पीकर एम विजय कुमार अंज वर्षम तिगच्चा केरला नियमसभयुडे चरित्रतिले आद्य स्पीकर एम विजय कुमार कुट्टनाडिन्टे कथाकार तगड़ी കുട്ടനാട്ടിലെ കഥാകാരനാണ് തകഴി കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി 1821 ബെഞ്ചമിൻ ബെയ്ലി പ്രസ് സ്ഥാപിച്ചത് ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി തിരുവനന്തപുരം 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി സിസ്റ്റർ അൽഫോൺസായുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം വേണാട് രാജാക്കന്മാരുടേതായി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനം തരിസാപ്പള്ളി ചെപ്പേടുകൾ സർദാർ കേം പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു ദൈവദശകം ശ്രീനാരായണ ഗുരു തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊച്ചി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊച്ചി കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസ് തിരുവിതാംകൂറിൽ ആദ്യമായി കനേഷുമാരി ഏത് വർഷത്തിലാണ് നടന്നത് എഡി 1834 തിരുകൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ് ചിത്തിര തിരുനാൾ സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള സഖാക്കളെ മുന്നോട്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് എം പി പോൾ ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ കോട്ട നിർമ്മിച്ചത് എഡി 1708 എഡി 644 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ്
മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് AD 644 അറബി സഞ്ചാരിയാണ്. ഇളയടുത്ത സ്വരൂപം തിരുവിതാംകൂറിനോട് ചേർത്തത് AD 1742. എവിടുത്തെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ? കൊച്ചിയിലെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി ജഡ്ജിയാണ് പറക്കുളങ്ങര ഗോവിന്ദമേനോൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. നൂറനാടാണ് പക്ഷിഗ്രാമം. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴ. വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപം കൊണ്ടത്? ടിപ്പു സുൽത്താൻ്റെ. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് ആര്? പറങ്കിപ്പടയാളി സർദാർ KM പണിക്കർ. നായർ സാൻ എന്നറിയപ്പെട്ടത് A. മാധവൻ നായർ. സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് തിരുവിതാംകൂറിലെ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും വേർപ്പെടുത്തിയ താലൂക്കുകൾ ഇപ്പോൾ ഏത് ജില്ലയുടെ ഭാഗമാണ്? കന്യാകുമാരി ജില്ലയുടെ ഭാഗം. സംക്ഷേപ വേദാർത്ഥം എന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്? 1772. സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നാണ് സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്? റോമിൽ നിന്നാണ്. സ്യാനന്തപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ്. JC ബോസാണ് കണ്ടെത്തിയത്. തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകമാണ് ലൈക്കോപ്പിൻ. ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് സൂര്യപ്രകാശം. ഹരിതകം ഇല്ലാത്ത കരസസ്യമാണ് കുമിൾ. ഫലം പാകമാകാൻ സഹായിക്കുന്ന വാതക ഹോർമോണാണ് എഥിലീൻ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകല ഏതാണ്? പാരൻകൈമ. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഫ്ലോയം കലകളാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. രക്തപിത്തത്തിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് ആടലോടകം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഓർക്കിഡിന്റെ കുടുംബത്തിൽ പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് വാനില. അടുത്തത്, ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം? ജാതിക്ക. മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണെങ്കിൽ ഉലുവ. ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണെങ്കിൽ ജാതിക്ക. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണെന്നാണ് ചോദ്യം. തേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം? ഒമ്പു.
ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം. ആഞ്ഞിലി. വൻ വൃക്ഷങ്ങളെ പോലും ഏതാനും സെന്റിമീറ്ററുകൾ മാത്രം ഉയരത്തിൽ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് സമ്പ്രദായമാണ് ബോൺസായി. സമാധാനത്തിൻ്റെ വൃക്ഷമാണ് ഒലിവ് മരം. അത്ഭുത വൃക്ഷം എന്നറിയപ്പെടുന്നത് വേപ്പ്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരമാണ് പ്ലാഷ്. മണ്ണിൻ്റെ അഭാവത്തിൽ പോഷകഘടകങ്ങളടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ശാസ്ത്രീയ സമ്പ്രദായമാണ് ഹൈഡ്രോപോണിക്സ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യമാണ് അശോകം. വീണ, തമ്പുരു എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം പ്ലാവ്. ചൈന റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തെ ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തസ് മലബാറിക്കസ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്തു വരുന്ന ധാന്യവിളയാണ് നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. അത്ഭുത നെല്ല് എന്ന പേരിൽ പ്രസിദ്ധമായ അരി IR8. ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ തനതായ ഔഷധ നെല്ലിന്. നവര. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ പശു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. രോഗമുള്ള പശുവിൻ്റെ പാൽ ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യനിലുണ്ടാകുന്ന പനിയാണ് മാൾട്ട പനി. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്നും വമിക്കുന്നതുമായ വാതകമാണ് മീഥെയ്ൻ. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്തിൻ്റെ അഭാവമാണ്? നൈട്രജൻ്റെ അഭാവമാണ്. ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണയാണ് മാർഗറിൻ. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേര് ഹാവിയ മരം. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ വിഭാഗത്തിലെ സസ്യമാണ് സോയാബീൻ. മാവിൻ്റെ ജന്മദേശമാണ് ഇന്ത്യ. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശമാണ് പെറു. ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം നീല. അടുത്തത് അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദമാണ് തേനീച്ച. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം. പാറ്റയുടെ രക്തത്തിന് നിറമില്ല. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശലഭം. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശലഭം. ഓക്കെ ഫ്രണ്ട്സ്.